അതൊരു പ്രത്യേക സ്റ്റൈലില് ഒരു എന്താ പറയാ സ്പെഷ്യൽ രീതിയില് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ക്ലീൻ ആക്കിയിട്ടില്ല, ഇനി ക്ലീൻ ആക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. മീനിന്റെ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 3 കുഞ്ഞുള്ളി, 3 വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കാന്താരിയാണ്. കാന്താരി മുളക് 1 സ്പൂണ്, കാശ്മീർ റെഡ് ചില്ലി പൗഡർ 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല, സാമ്പാർ പൗഡർ ഇല്ലേ, സാമ്പാർ പൗഡർ ആണ് ചേർക്കുന്നത്. സാമ്പാർ പൗഡർ 1-2 ടീസ്പൂണ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. വാളൻപുളി ഇല്ലേ, വാളൻപുളി കുറച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞതാണിത്, അതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം, നല്ലവണ്ണം പേസ്റ്റ് ആക്കാം. ഇനി നമുക്ക് മീനിൽ മസാല പുരട്ടാം. നേരത്തെ ഞാൻ അടിച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ടാണിത്. നന്നായിട്ട് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂറെങ്കിലും ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇട്ട ഞാൻ പൊരിച്ചെടുക്കണേ. കുറച്ച് കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ്, പക്ഷെ പുറത്ത് ഭയങ്കര ഇടിമിന്നലും മഴയും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇടിമിന്നൽ കുറഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരുങ്ങുന്നത്. ഇനി നമുക്ക് ഓരോ മീന് ഇതില് ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ടാവും. ഇത് മസാല തേച്ച് വെച്ചിട്ട് ഒരു വശം വെന്ത് കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങളുടെ തേച്ചെടുക്കാം. ഇതിപ്പോ 2 വശം വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം.
ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കാരണം സാമ്പാർ മസാല ഉണ്ടല്ലോ, സാമ്പാർ കൂടിയാണ് ഇതിൽ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യട്ട, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുള്ളൻ മീനാണ് എൻ്റെ നാട്ടിൽ ഈ മീൻ പറയണേ, ഇത് വെച്ച് ചെയ്തു. പക്ഷേ ഞാൻ പലപ്പോഴും മിക്കപ്പോഴും ഞാൻ ഈ സാമ്പാർ കൊണ്ടിട്ടിട്ട് മീൻ പൊരിക്കാറുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശമൊക്കെ അറിയിക്കണം കേട്ടോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.